അടുത്ത ചോദ്യം ചോദിക്ക്. ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കണ്ടേ. അതൊക്കെ അതൊക്കെ ഇതിൽ പെട്ടതാണ്, അതൊക്കെ ഇതിൽ പെട്ടതാണ്. ചിലപ്പോ ചില ആളുകൾ അയാൾ മുജാഹിദായിരിക്കും, ചിലപ്പോ മുജാഹിദായി വേഷം കെട്ടിട്ടുണ്ടാവും. ഏത് ജാതി ആണെങ്കിലും ശരി, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. 1000 ആളുകൾ ഒന്നിച്ച് അയാളോട് ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെ മറുപടി ചെയ്യാൻ പറ്റും? 10000 ആളുകൾ ഒന്നിച്ച് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹ് കേൾക്കാൻ കഴിയില്ലേ? ആ കഴിവ് അള്ളാഹ് അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിയും. അതല്ലേ രസം? അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുജാഹിദ് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ? 1000 ആളുകൾ 1000 സ്ഥലത്ത് വെച്ച് 1000 ഭാഷയിൽ ഒരേ സമയത്ത് ചോദിച്ചാൽ കേൾക്കുമോ? മുജാഹിദിന്റെ ആരത്തലയോളം വലിപ്പമുള്ള ചോദ്യമാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി 14 നൂറ്റാണ്ട് മുമ്പ് ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് 1000 അല്ല 10000 അല്ല 100000 സ്ഥലത്ത് നിന്ന്, 100000 സ്ഥലത്ത് വെച്ച് 100000 ആളുകൾ 100000 ഭാഷയിൽ ഒരേ സമയത്ത് ചോദിച്ചാൽ തന്നെ, പറഞ്ഞാൽ തന്നെ, സലാം പറഞ്ഞാൽ തന്നെ, അത് കേൾക്കാനും അതിന് മറുപടി പറയാനുമുള്ള കഴിവ് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുന്നു. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വഹാബികൾക്ക് ഉണ്ടാവില്ല, അമ്പിയാക്കൾ ഔലിയാക്കൾ പോലത്തെ മഹത്തുക്കൾക്ക് ഉണ്ടാവുള്ളൂ എന്ന പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. വാഴ മുഹമ്മദ് സയ്യിദന മൗലാന മുഹമ്മദ്. ഒരായത്തിന് തെളിവ് പറഞ്ഞു തരുമോ? ഒറ്റയത്ത് വന്നു മതി. ഞാൻ തുടങ്ങിയത് തന്നെ ആയത്ത് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ കേട്ടില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഖാലല്ലാഹു അസ്സ വജൽ. നേരത്തെ ജിന്നികളോട് സഹായം ചോദിക്കാൻ പറഞ്ഞില്ല, അത് കാണിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ഇടക്ക് ഉത്തരം പറയുന്നുണ്ട്, ഞാൻ വലിയ ആയിട്ടില്ല, അതുങ്ങൾ മനസ്സിലാക്കണം. അത് ഉത്തരം പറഞ്ഞ് ഇടക്കെത്തിരിക്കാൻ പറ്റൂല. അത് ഞാൻ മൂപ്പര് പറയുമ്പോ ഞാൻ എടുക്കും, പറഞ്ഞാ പറഞ്ഞു കൊടുത്തു നമ്മൾ മാറൂല. അടുത്തത് പറയും.